بسم الله الرحمن الرحيم. وأوحينا إلى النحل أن اتخذي من الجبال بيوتا. الله تعالى പറയുന്നു, തേനീച്ചയ്ക്ക് നാം സന്ദേശം അറിയിച്ചു, പർവ്വതങ്ങളിലും മറ്റും അവയുടെ വീടുണ്ടാക്കാൻ വേണ്ടി. തേനീച്ചയുടെ വീട് ഹെക്സഗൺ സ്റ്റൈൽ, ഷഡ്ഭുജ മാതൃകയിൽ. അത് വളരെ അത്യത്ഭുതകരമായൊരു കാഴ്ചയാണത്. തേനീച്ചകൾ ഈച്ചയുടെ വയറ്റിൽ നിന്ന് വരുന്നതാണ് നമുക്ക് ഭക്ഷണം. വേറൊരു ഈച്ചയുടെ വയറ്റിൽ നിന്ന് വരുന്നതാണ് ദ ബെസ്റ്റ് സിൽക്ക്. അത്ഭുതമാണത്. പശുവിൻ്റെ വയറ്റിൽ രക്തത്തിനും മലത്തിനും ഇടയിൽ നിന്ന് വരുന്നതാണ് പാല്. മനുഷ്യനതാണ് കുടിക്കുന്നത്. സോ അത് സൃഷ്ടാവിൻ്റെ വലിയ ഒരു ഒരു ദൃഷ്ടാന്തമാണത്. തേന് അത് വയ്ക്കുന്ന നാടും കാലാവസ്ഥയും സമയവും പൂക്കളും എല്ലാം നിറങ്ങളും അനുസരിച്ച് വലിയ മാറ്റങ്ങളുണ്ടാകും. ലോകത്തെ ഏറ്റവും നല്ല തേന് സിദിറിൻ്റെ തേനാണ്, യമനടുക്കം തേനെന്ന് പറയും. റഷ്യയിലെ തേന്, കശ്മീരിലെ തേൻ, അതുപോലെ മരുഭൂമിയിലെ തേൻ, ഓരോരോ ജീവികളും ചെടികളും ഇല്ലാത്ത സ്ഥലങ്ങളിലും അവിടെയും പലതരത്തിലുള്ള ജീവികളും അവിടെ നിന്ന് വരുന്ന തേനുണ്ട്. മർക്കസ് മസ്റയുടെ തേൻ ലോകത്ത് വളരെ പ്രിയപ്പെട്ട തേനാണ്. അൽഹംദുലില്ലാഹ്. വയ്ക്കാം നമുക്ക്. فالورد تضوع وتنقى حسن يا رب لنا الخلق طهره فلا يحوي لزقا وجعله يقلد في صبري للهادي في حسن الخلق حسن يا رب لنا الخلق فالعبد بأخلاق سبقا أوفيت على الحسن العبقى فالورد تضوع وتنقى حسن يا رب لنا الخلق طهره فلا يحوي لزقا ألفيت على الحسن العبقى فالورد تضوع وتنقى حسن يا رب لنا الخلق